മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള രണ്ട് കേസുകൾ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സോളാർ കേസ്, പൂഴ്ത്തിയ കേസ്, ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് കേസ് എന്നിവയാണ് കോടതി വാദം കേൾക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകനായ പായശ്വരൻ അവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തി എന്നതാണ് കേസ്. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇന്ന് കോൺഗ്രസ് ഹർത്താൽ. പീഡനക്കേസിൽ ആരോപണ വിധേയനായ നഗരസഭാ കൌൺസിലർ ജയന്തനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെയാണ്? ഒപ്പം മറ്റു വിവരങ്ങളും. സൗമ്യ, ഇന്നലെ വൈകിട്ടോടുകൂടി ആരോപണ വിധേയനായ കൌൺസിലർ ജയന്തനെ സിപിഐഎം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ജയന്തന്റെ കൌൺസിലർ സ്ഥാനം രാജിവെക്കണം, കൌൺസിലർ സ്ഥാനത്ത് നിന്ന് ജയന്തനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് വടക്കാഞ്ചേരി നഗരസഭാ പരിധി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കടകമ്പോളങ്ങൾ മാത്രമാണ് അടഞ്ഞുകിടക്കുന്നത്. വാഹന ഗതാഗതം സാധാരണഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. മറ്റ് വാഹനങ്ങൾ അടക്കം പ്രൈവറ്റ് ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ട്രാൻസ്പോർട്ട് ബസ്സുകളും അടക്കം സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളും തടസ്സമില്ലാതെ തന്നെ ഓടുന്നുണ്ട്. കടകമ്പോളങ്ങൾക്ക് മാത്രമാണ്, ടൗൺ പരിധിയിലുള്ള കടകമ്പോളങ്ങൾ മാത്രമാണ് അടഞ്ഞ് കിടക്കുന്നത്. ജയന്തൻ കൌൺസിലർ സ്ഥാനം രാജിവെക്കുക, അതോടൊപ്പം ജയന്തനെ സഹായിച്ചു എന്ന യുവതി ആരോപിക്കപ്പെടുന്ന മറ്റ് മൂന്ന് കൌൺസിലർമാർക്ക് നേരെയും കൂടി യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ കൌൺസിലർമാരുടെ രാജി കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് അന്വേഷണ ചുമതല ഏറ്റെടുത്ത പാലക്കാട് ടൗൺ ACP, ടൗൺ ASP ജി പൂങ്കൊല്ലൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് എത്തി അന്വേഷണ സംഘവുമായി കൂട്ടിക്കാഴ്ച നടത്തി കേസിന്റെ ചുമതല ഏറ്റെടുക്കും എന്നാണ് അറിയുന്നത്. ദിൽജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഇനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിന് നൽകേണ്ട 2.5 കോടിയോളം രൂപ UDF സർക്കാരിന്റെ കാലത്ത് എഴുതിത്തള്ളി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന യോഗത്തിലാണ് നിയമ നടപടികൾ എടുക്കാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ബാധ്യതകൾ സർക്കാർ എഴുതിത്തള്ളിയത്. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസണിന്റെ ലോജിസ്റ്റിക് പാർട്ണറായിരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമ്മാന കൂപ്പൺ വിൽപ്പനയും രജിസ്ട്രേഷൻ നടപടികളുമാണ് ഏറ്റെടുത്ത് നടത്തിയത്. ടിക്കറ്റ് വിൽപ്പന നടത്തി 13.5 കോടി രൂപ GKSF നൽകേണ്ട സ്ഥാനത്ത് 11 കോടി രൂപ മാത്രമാണ് 2 തവണയായി അടച്ചത്. കരാറനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 18 ചേർന്ന യോഗത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കാനുള്ള 2.5 കോടി രൂപ എഴുതിത്തള്ളിയത്. ഇതിനു പുറമെ അച്ചടി ചിലവായി 85 ലക്ഷം രൂപ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സർക്കാരിലേക്ക് അടക്കാനും പരസ്യച്ചിലവിനത്തിൽ 10 ലക്ഷം രൂപയും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന്റെ ചിലവായി 21 ലക്ഷം രൂപയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് GKSF നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കോടതി നടപടികൾ മൂലം 7ാം സീസൺ തുടങ്ങാൻ 18 ദിവസം വൈകിയതിനാൽ നഷ്ടമുണ്ടായെന്ന ഏകോപന സമിതിയുടെ വാദവും 9ാം സീസൺ വിജയിപ്പിക്കുന്നതിന് ഏകോപന സമിതി പ്രവർത്തിച്ചതും പരിഗണിച്ചാണ് ഇളവ് നൽകുന്നതെന്നാണ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പറയുന്നത്. എന്നാൽ കോടതി നടപടികൾ പൂർത്തിയായ ശേഷം December 18 കരാർ ഒപ്പിട്ടതെന്നാണ് വസ്തുത. ഇതിനു പുറമെ 18 ദിവസം 7ാം സീസണിൽ നീട്ടി നൽകുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെയാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് സംസ്ഥാന സർക്കാരിന് 2 ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് അനുകൂലമായ തീരുമാനമെടുത്തത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലത്ത് പാർട്ടി നയങ്ങളും തത്വങ്ങളും കൊടിക്കുന്നിൽ സുരേഷ് അട്ടിമറിക്കുന്നുവെന്ന്, ഇപ്പോഴും DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടാത്ത എഴുകോൺ സത്യശീലൻ. തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും പാർട്ടി ഘടകങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് താൽക്കാലിക DCC പ്രസിഡന്റിന്റെ പോക്കെന്നും തകർന്ന പാർട്ടിയുടെ അടിത്തട്ട് ശക്തിപ്പെടുത്താൻ കൊടിക്കുന്നില്ലാവില്ലെന്നും സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്ക് ശേഷം ജില്ലയിൽ കോൺഗ്രസിന്റെ അടിത്തട്ട് തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ശുഷ്കമായ പങ്കാളിത്തത്തെ ജില്ലയിലെ സത്യശീലൻ ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ 100ൽ താഴെ മാത്രമാണ് പങ്കെടുത്തത്. പാർട്ടി നയമോ തത്വങ്ങളോ നോക്കാതെ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പിക്കൽ പരിപാടി നടത്തി കോൺഗ്രസിനെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്നതായി എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചു. പാർട്ടി തത്വങ്ങളും ലക്ഷ്യങ്ങളും മറികടന്ന് എവിടെങ്കിലും ഒരു വിഷയം പൊക്കിപ്പിടിച്ച് മുന്നോട്ട് ഓടുകയാണ് ഇപ്പോൾ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലയിലെ നേതൃത്വത്തിൻ്റെ പോക്ക്. അത് അപകടകരമായ കാര്യമാണ്. പാർട്ടിയുടെ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളുമായി ആലോചിച്ച്
പ്രശ്നങ്ങൾ തീരുമാനിച്ചു പോയില്ലെങ്കിൽ ഇത് നിലനിൽപ്പിൽ അത് ആ അടിത്തറ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ഇപ്പോഴിരിക്കുന്ന നേതൃത്വത്തിന് കഴിയില്ല. കോൺഗ്രസിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കൊടിക്കുന്നിൽ സുരേഷിനോ ഏതാനും കൂട്ടാളികൾക്കോ കഴിയുന്നില്ലെന്നും ഇച്ഛാശക്തിയും നേതൃപാടവുമുള്ള നേതാവിനെയാണ് ജില്ലയുടെ ചുമതല ഏൽപ്പിക്കേണ്ടതെന്നും എഴുകോൺ സതീശൻ വ്യക്തമാക്കി. പരിപാടികൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ നിരാശയിലാണെന്നും കൊടിക്കുന്നിൽ വിരുദ്ധ AI ഗ്രൂപ്പുകൾ പറയുന്നു. മാത്രമല്ല VM സുധീരൻ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് ആശ്വാസ്യമല്ലെന്നും നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. 21st അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഡെലിഗേറ്റുകൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ഫീസ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പാസ് നൽകൂവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ വ്യക്തമാക്കി. December 9 to 16 തലസ്ഥാനത്ത് നടക്കുന്ന 21st അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഡെലിഗേറ്റുകൾക്ക് 500 രൂപയും വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് പാസ് നിരക്ക്. November 25 രജിസ്ട്രേഷൻ സമാപിക്കും. പാസുകൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ 26 700 രൂപ നിരക്കിൽ പാസുകൾ വീണ്ടും രജിസ്റ്റർ ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പാസ് അനുവദിക്കൂവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു. അനർഹരായിട്ട് ഒരുപാട് പേര് വിദ്യാർത്ഥികളുടെ ഇത് ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് ഇത്തവണ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ID പ്രൂഫ്, അവർ പഠിക്കുന്ന വിദ്യാലയ ഏത് വിദ്യാലയമാണെന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി കിട്ടുകയും അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ രജിസ്ട്രേഷൻ സ്വീകരിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ പണം അടക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നുള്ളൂ. ഇത്തവണ ട്രാൻസ്ജെൻഡറുകൾക്ക് അപേക്ഷാ ഫോമിൽ പ്രത്യേക കോളം ചേർത്തിട്ടുണ്ട്. ഇവർക്കായി തിയേറ്ററുകളിൽ പ്രത്യേക വാഷ്റൂമും ഒരുക്കും. സിനിമ TV പ്രവർത്തകർക്ക് പ്രത്യേക പാസ് നൽകും. 13,000 പാസുകളാണ് ഇത്തവണ വിതരണം ചെയ്യുന്നത്. 21st IFFK പ്രമേയം കുടിയേറ്റമാണ്. ടാഗോർ തിയേറ്ററാണ് ഇത്തവണയും പ്രധാന വേദി. നിഷാഗന്ധി ഉൾപ്പെടെ 13 തിയേറ്ററുകളാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടാവുക. മത്സരവിഭാഗത്തിലെ 14 ചിത്രങ്ങൾ ഉൾപ്പെടെ 180 ചിത്രങ്ങളാണ് മേളയിൽ അഭ്രപാളിയിലെത്തുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് നഗരത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർക്ക് ഇനി ആശങ്കകളില്ലാതെ സുരക്ഷിതമായി മുലയൂട്ടാം. കുടിവെള്ള സൌകര്യത്തോടെ നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ശീതീകരിച്ച മുലയൂട്ടൽ കേന്ദ്രം നഗരസഭ നിർമ്മിച്ചു. നൂതനമായ ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സാമൂഹ്യക്ഷേമ മന്ത്രി KK ശൈലജ നിർവഹിച്ചു. സംസ്ഥാനത്ത് നടാളിയാണ് ഒരു നഗരസഭ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശീതീകരിച്ച മുലയൂട്ടൽ കേന്ദ്രം തുറക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഇത്തരമൊരു നൂതന സംരംഭം ആരംഭിച്ചത്. 1.5 ഡസനോളം അമ്മമാർക്ക് ഇവിടെ ഒരേ സമയം മുലയൂട്ടുന്നതിന് സൗകര്യമുണ്ട്. നഗരസഭാ ചെയർമാൻ VV രമേശൻ: ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പട്ടണത്തിൽ ശീതീകരിച്ച മുറിയോടുകൂടിയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ കുട്ടികൾക്ക് കിടക്കാനുള്ള തൊട്ടിലുൾപ്പെടെ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു വിശ്രമ മുറി ഒരുക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു പദ്ധതിയാണ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. മുലയൂട്ടൽ കേന്ദ്രത്തിനോട് ചേർന്ന് ശീതീകരിച്ചതും ചൂടുള്ളതുമായ കുടിവെള്ള സൗകര്യവും നഗരസഭ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഗണിച്ചാണ് ജനോപകാരപ്രദമായ ഇത്തരമൊരു നടപടി. അധികാരമേറ്റ് 1 വർഷത്തിനുള്ളിൽ വിവിധ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കി LDF നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഇതിനകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തെ വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ പരസ്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കാലങ്ങളായി സംസ്ഥാന സർക്കാരിന് കീഴിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വാർത്തകൾ നൽകിയിരുന്നത്. ഇതൊഴിവാക്കിയാണ് ദേവസ്വം ബോർഡ് UDF നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള പരസ്യ ഏജൻസിക്ക് കരാർ നൽകാൻ തയ്യാറാകുന്നത്. കാലങ്ങളായി PRD ആണ് ശബരിമലയിലെ വാർത്തകളും പരിപാടികളും മാധ്യമങ്ങൾക്ക് നൽകി വന്നിരുന്നത്. എന്നാൽ PRD പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നില്ലെന്ന് പറഞ്ഞാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ശബരിമല മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിനെ പുകഴ്ത്തി വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതിൽ PRD വീഴ്ച വരുത്തുന്നു എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ സ്വകാര്യമായി സമ്മതിക്കുന്നതും. തീർത്ഥാടന കാലത്ത് 3 ലക്ഷത്തോളം രൂപയാണ് സർക്കാർ PRD നൽകി വരുന്നത്. ഇതിൽ കുറഞ്ഞ തുകയ്ക്ക് സ്വകാര്യ കമ്പനി വാർത്തകൾ നൽകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നതും. കഴിഞ്ഞ 2 വർഷമായി തിരുവനന്തപുരത്ത് നിന്നുമുള്ള ഈ പരസ്യ കമ്പനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. കമ്പനിക്ക് UDF നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും അതിനാൽ ഈ കമ്പനിക്ക് തന്നെ തീർത്ഥാടന കാലത്ത്
ആഘോഷത്തിന്റെ വാർത്തകൾ നൽകാനുള്ള ചുമതല നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീങ്ങുന്നതെന്നുമാണ് സൂചന. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തോട് സർക്കാരിന് തീരെ തൃപ്തിയില്ലതാനും നേരത്തെ എറണാകുളത്ത് വെച്ച് നടന്ന സർക്കാർ പരിപാടിയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ പരസ്യ കമ്പനി. ഈ വീഴ്ചയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ട്രക്കും വാനും കൂട്ടിയിടിച്ച് 14 മരണം. ബഗോദര ഹൈവേയിലാണ് അപകടം നടന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരമായ അവസ്ഥയിലുണ്ടോ? എങ്ങനെയായിരുന്നു സംഭവം? സൗമ്യ, ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഒമിനി വാനും അതോടൊപ്പം ട്രക്കും കൂടി രാജ്കോട്ടിന് സമീപത്തെ ബഗോദര ഹൈവേയിൽ വച്ച് കൂട്ടിയിടിച്ചത്. ഇതിനുശേഷം ഈ വാനിൽ യാത്രികരായിരുന്ന 14 പേരും തൽക്ഷണം മരിക്കുകയായിരുന്നു. ഈ ട്രക്കിലെ ഡ്രൈവറും അതോടൊപ്പം സഹായിയും ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇവരെ സമീപത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവറുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ ബഗോദരയിലെ പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഇരു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചത്. അമിത വേഗത്തിലായിരുന്നു ഇരു വാഹനങ്ങളും എന്നാണ് അറിയുന്നത്. ഈ ഒമിനി വാനും ട്രക്കും അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്നതായി നേരത്തെ ഈ ട്രാഫിക് പോലീസുകാർക്കും സമീപത്തെ നാട്ടുകാർ വിവരം നൽകിയിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഈ അപകടം ഉണ്ടായതും എന്നതും ശ്രദ്ധേയമാണ്. ഗുജറാത്തിൽ തുടരെ ഈ ബഗോദര ഹൈവേയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നിലവിലെന്തായാലും ഈ രണ്ട് പരിക്കേറ്റ ആളുകളെ കൂടി ആളുകളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക കാർഷിക സങ്കേതത്തിന്റെ നൂതന ആശയവും കൃഷിരീതിയും സാധാരണക്കാരന് സാധ്യമാക്കാൻ കൃഷിവകുപ്പ് ഒരുക്കിയ അഗ്രിടെക് 2016 ശ്രദ്ധേയമാകുന്നു. ഇടുക്കി തൊടുപുഴയിലാണ് കൃഷിവകുപ്പിന്റെ മേള അരങ്ങേറുന്നത്. കർഷകർക്ക് കാർഷിക മേഖലയിലെ നൂതന മാറ്റങ്ങളും പുതിയ കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുതിയ വിളകളുടെയും വിത്തുകളും ആധുനിക കൃഷി ഉപകരണങ്ങളും വാങ്ങാൻ അവസരമൊരുക്കുകയാണ് തൊടുപുഴയിൽ അഗ്രിടെക് 2016 എന്ന പേരിൽ സംസ്ഥാന കൃഷിവകുപ്പ് മേള സംഘടിപ്പിച്ചത്. കാർഷിക മേഖലയിലെ വിദഗ്ധരെ കൂടാതെ വർഷങ്ങളായി സ്വന്തം അനുഭവ പാഠവത്തിലൂടെ കൃഷിരംഗത്ത് വിജയം കൈവരിച്ചവരുമായി നവകർഷകർക്ക് സംവാദത്തിൽ ഏർപ്പെടാനും മേളയിൽ സൗകര്യമൊരുക്കി. പുതുതലമുറയുടെ പുത്തൻ ആശയങ്ങളെ കൃഷിയുമായി ബന്ധിപ്പിക്കാനും മേളയ്ക്കാകുന്നുണ്ട്. എല്ലാ സാങ്കേതിക വിദ്യകളെയും ഒരു കുടക്കീഴിൽ എത്തിച്ച് കർഷകർക്ക് കാണാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടിയാണ് ഈ സംരംഭത്തിന്റെ ഉദ്ദേശം. കൃഷി പരിശീലനം, പ്രദർശനം, ലഘുചിത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ മൃഗസംരക്ഷണവും പരിപാലനവും മത്സ്യകൃഷിയുടെ ബാലപാഠങ്ങളും മേളയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വായത്തമാക്കാം. മേളയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം കേരള പച്ചക്കറി വികസന പദ്ധതി പ്രകാരം മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവർക്കുള്ള അവാർഡ് കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. മലയാളത്തിന്റെ പ്രിയ നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ആയുരാരോഗ്യ സൌഖ്യത്തിനായി കുടുംബാംഗങ്ങൾ പൂജയും വഴിപാടും നടത്തി. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന സ്കന്ദഷഷ്ഠി കാവടി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭസ്മാഭിഷേകവും കാപ്പുകെട്ട് നേർച്ചയും നടത്തിയത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിന് മുന്നിൽ 9th സ്കന്ദഷഷ്ഠി കാവടി മഹോത്സവം നടക്കുന്നു. സ്കന്ദഷഷ്ഠി ഉത്സവത്തിൽ നേർച്ചയുമായി എത്തിയതാകട്ടെ മലയാളത്തിന്റെ പ്രിയ നടൻ ജഗദീഷ് ശ്രീകുമാറും കുടുംബവും. നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി കുടുംബാംഗങ്ങൾ ഭസ്മാഭിഷേകവും കുംഭത്തിൽ ഭസ്മം നിറയ്ക്കുന്ന നേർച്ചയും കാപ്പുകെട്ടും നടത്തി. ജഗദീഷ് ശ്രീകുമാർ താൻ വന്ന വാഹനത്തിലിരുന്ന് കുംഭത്തിൽ ഭസ്മം നിറയ്ക്കുകയായിരുന്നു. ജഗദീഷ് ശ്രീകുമാറിന്റെ തിരിച്ചുവരവിനായി സ്ഥലത്തുകൂടിയ എല്ലാവരും പ്രാർത്ഥിച്ചു. ആറ്റുകാൽ പി ശശിധരൻ നായരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഭക്തി ആദരപൂർവ്വമുള്ള പൂജാ ചടങ്ങുകൾ നടന്നത്. നേർച്ചയൊക്കെ നിർവഹിച്ച ശേഷം ജഗദീഷ് ശ്രീകുമാറും കുടുംബവും വീട്ടിലേക്ക് മടങ്ങി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മമ്മൂട്ടിയുടെ സഹായത്താൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിന് സാന്ത്വനമേകി മഹാനടന്റെ ഫോൺ വിളിയെത്തി. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കേരാൻ ഷെയറിന്റെ സുകൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വൈക്കം സ്വദേശി അഖിലിനെയാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ച് ധൈര്യം പകർന്നത്. നിർധനരായ സോമൻ സി ജി ദമ്പതികളുടെ ഏക മകൻ അഖിലിന്റെ ഇരുവൃക്കകളും തകരാറിലാവുകയും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചറിഞ്ഞ മമ്മൂട്ടി യുവാവിന് തുണയാവുകയായിരുന്നു. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കേരാൻ ഷെയറിന്റെ സുകൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 അഖിലിന്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുകയായിരുന്നു.
ഒരാഴ്ച മുൻപ് ആശുപത്രി വിട്ട അഖിൽ തുടർ പരിശോധനകൾക്കായി കൊല്ലത്ത് വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം സ്വാമി പ്രകാശാനന്ദ, കെയർ ആൻഡ് ഷെയർ എം ഡി ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസ് എന്നിവർ അഖിലിനെ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് സാന്ത്വന വാക്കുകളുമായി അപ്രതീക്ഷിതമായി മമ്മൂട്ടിയുടെ ഫോൺ വിളിയെത്തുന്നത്. കൊച്ചിയിൽ നിന്നും മമ്മൂട്ടി കൊടുത്തയച്ച പഴക്കൂടയും അഖിലിന് ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ലുലു ഗ്രൂപ്പ് അമേരിക്കയിലും പ്രവർത്തനം ആരംഭിച്ചു. ന്യൂജേഴ്സിയിലെ ലിങ്സ്റ്റണിൽ 75,000 സ്ക്വയർ ഫീറ്റിലാണ് വൈ ഇന്റർനാഷണൽ യു എസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് എക്സ്പോർട്ട് വെയർ ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത്. യൂസഫ് അലി പ്രസിഡന്റായുള്ള വൈ ഇന്റർനാഷണൽ യു എസ് എ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കും ലുലു കേന്ദ്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള വെയർ ഹൗസാണ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യത്യസ്തമായ ഒരു യാത്രയിലാണ് തമിഴ്നാട് സ്വദേശിയായ അംബു ചാൾസ്. ഇന്ത്യയൊട്ടാകെ സൈക്കിളിലൂടെ സന്ദർശിച്ച് പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാൻ സന്ദേശം പകരുകയാണ് ഈ വൃദ്ധൻ. പ്രകൃതിയെയും ജലത്തെയും മണ്ണിനെയും സംരക്ഷിക്കാൻ വിശ്രമമില്ലാതെ സൈക്കിളിൽ രാജ്യം ചുറ്റുകയാണ് തമിഴ്നാട് സ്വദേശിയായ അംബു ചാൾസ്. 2005 ഏപ്രിൽ 28 തുടങ്ങിയ സൈക്കിൾ യാത്ര ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. മലിനീകരണം ഇല്ലാത്തതും മനുഷ്യനും പ്രകൃതിക്കും ഒപ്പം ആരോഗ്യത്തിനും ഇണങ്ങുന്നതും കൊണ്ടാണ് അംബു ചാൾസ് തന്റെ യാത്രയ്ക്ക് സൈക്കിൾ തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നു. സഞ്ചരിക്കുന്ന ഇടങ്ങളിലെ കച്ചവട, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂൾ എന്നിവിടങ്ങളിലാണ് അംബു ബോധവൽക്കരണം നടത്തുന്നത്. ഞാൻ വന്നിട്ട് ഒരു 60,000 കിലോമീറ്റർ പിന്നിട്ട് കേരളത്തിലേക്ക് വന്ന് പാറസല വഴിയ കന്യാകുമരി ഡിസ്ട്രിക്റ്റിലെ. ഇപ്പോൾ ഞാൻ വന്നിട്ട് വയനാട്, മൈസൂർ, പിന്നെ വന്നിട്ട് ആന്ധ്രാപ്രദേശ്, അപ്പം എല്ലാ സ്റ്റേറ്റിലും കഴിഞ്ഞു ഡൽഹിയിൽ പോയിട്ട് നമ്മളുടെ വിദേശ മന്ത്രി, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കണ്ടിട്ട് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് നാഗാലാന്ത്, മിസോറാം, അരുണാചല പ്രദേശ്, ഇന്ന് നോർത്ത് ഈസ്റ്റ് എല്ലാം പോവും. തമിഴ്നാടിന്റെ തീരങ്ങളെ തകർത്തെറിഞ്ഞ സുനാമി ദുരന്തമാണ് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഈ നല്ല മനുഷ്യനെ ഇത്തരമൊരു ചിന്തയിലേക്ക് നയിച്ചത്. സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചാണ് പലപ്പോഴും വിശപ്പിനെ മറികടക്കുന്നത്. ചിലപ്പോഴൊക്കെ ഭക്ഷണം പോലും കഴിക്കാതെ തന്റെ യാത്ര തുടരും. നേരം ഇരുട്ടിയാൽ മരച്ചുവടനെ ആശ്രയിച്ച് അന്തിയുറക്കം. നേരം വെളുത്താൽ തന്റെ സൈക്കിളിൽ വീണ്ടും യാത്ര. പറഞ്ഞു തീർക്കാനും പഠിപ്പിക്കാനും നിരവധിയുണ്ട്. മണ്ണിനെയും മരത്തെയും വെള്ളത്തെയും പക്ഷികളെയും മൃഗങ്ങളെയുമെല്ലാം ഓർത്ത് മനുഷ്യൻ കരയാതിരിക്കുന്ന ഒരു കാലത്തിനായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.